എന്നുള്ള നിലക്ക് നമുക്കറിയണ പല കാര്യങ്ങളും പഠിച്ചവനെ പറയാനുള്ള ഒരു സാഹചര്യം തരല്ലേ എന്നാണ് പ്രാർത്ഥിക്കല്. ചെറിയ കാര്യം എനിക്ക് പറയാൻ പറ്റും, ഇത് രൂപപ്പെടുന്ന അന്ന് തന്നെ ഇതിങ്ങനത്തെ ഒരു രൂപത്തേക്ക് പോകരുത്, ഇത് ഐഡന്റിഫൈ ചെയ്യണം. ശിർക്ക് ചെയ്യണവരുണ്ടെങ്കിൽ ആരാണ്, ശിർക്ക് ചെയ്യണവരുണ്ടെങ്കിൽ ആരാണ് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്താൽ സാർ നമുക്കവിടെ പുറത്തിടാം. സംയുക്ത യോഗങ്ങൾ വിളിച്ചിരുന്ന കാലത്ത്, അത് പണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല. സംയുക്ത യോഗങ്ങൾ വിളിച്ചിരുന്ന കാലത്ത് കൃത്യമായി നേതൃത്വത്തോടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്. എന്താ ചർച്ച? ഇത് ചുരുക്കാണോ ചുരുക്കല്ലേ, എന്തപ്പോ ഇതാകുക, എങ്ങനെയപ്പോ ഇതാകുക എന്നുള്ള ചർച്ചയിലാണ്. ഒരു ചെറിയ സ്വകാര്യം എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഇത് ഇത്തരം ചർച്ചകൾ നടത്തുന്ന അത് വളരെ കൃത്യമായ ഒരു ഒരു പ്ലാനിങ്ങിന്റെ വിജയമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വളരെ കൃത്യമായൊരു പ്ലാനിങ്, ആ പ്ലാനിങ്ങിന്റെ വിജയമാണിത്. കഴിഞ്ഞ എന്റെ മുമ്പത്തെ മാർച്ച് മാസത്തിൽ നടന്ന ഒരു മനോഹരമായ പ്ലാനിങ്ങിന്റെ വിജയം, സംഘടനാ രംഗത്ത് കുഴിച്ചുമൂടാനുള്ള പല യാഥാർത്ഥ്യങ്ങളും കുഴിച്ചുമൂടാൻ വേണ്ടി, നമ്മുടെ സജീവമായ ശ്രദ്ധയെ മെല്ലെ ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അജണ്ടയുടെ ഭാഗമാണിത്. ഇപ്പൊ ശരിക്ക് മടവൂർ വിഭാഗത്തിന്റെ ഭാഷയിലാണ് നമ്മുടെ ആളുകൾ സംസാരിക്കുന്നത്. മുത്തങ്ങയിൽ നിന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടു, അടുത്തെന്തോ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ 2010 ഒക്ടോബർ 10 ഇതേ കാര്യം ഇതേ രീതിയിൽ അന്ധവിശ്വാസം അതിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ 10 കൊല്ലം മടവൂർ വിഭാഗവുമായി തെരുവിൽ പോരാട്ടം നയിച്ചത്? എന്തിനാ കോടതി വരാന്തയിൽ വിധിയും കാത്തിരുന്നത്? എന്തിനായിരുന്നു സുഹൃത്തുക്കളെ, എന്താണ് ഇവിടെ അതിന് വിരുദ്ധമായി, അന്നത്തെ ദിവസങ്ങൾക്ക് വിരുദ്ധമായി എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, മൻഹജിന്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായൊരു മുന്നേറ്റം വന്നപ്പോൾ ഖുർആനും സുന്നത്തും നിരന്തരം വൈകുന്നേരമായാൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പ്രസംഗം കേൾക്കാൻ പോകുന്ന സംസ്കാരം മുജാഹിദികൾക്കിടയിൽ വന്നപ്പോൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വിഭാഗവും പഠിക്കാത്തൊരു വിഭാഗവും ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ വന്നപ്പോ മുമ്പേ പഠിച്ചു വെച്ചതും മുമ്പേ മനസ്സിലാക്കി വെച്ചതുമായ കുറെ കാര്യങ്ങൾ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോ ആ കേൾക്കാൻ തുടങ്ങിയിടത്ത് ചില ആളുകൾ ഉപയോഗപ്പെടുത്തിയതാണ്. ഇത് പണ്ടത്തേതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ഇത് പണ്ടത്തതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്ന് ഉപയോഗപ്പെടുത്തി 10 കൊല്ലം മടവോരികൾ സമർത്ഥമായി പഠിപ്പിച്ചത് 10ാമത്തെ കൊല്ലം ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നതല്ലാതെ ഈ വിഷയത്തിൽ വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, 2002 ഓഗസ്റ്റ് 12 പിരിച്ചുവിട്ടതെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നോടുകൂടെ 1.5 ആഴ്ച കൊണ്ട് തന്നെ കൃത്യമായ ട്രെൻഡ് മനസ്സിലായി. സംഘടന പിരിച്ചുവിട്ടാൽ എന്താണ് സംഭവിക്കുക, സംഘടന ഒരു ഘടകത്തെ പിരിച്ചുവിട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലായി. അപ്പൊ നമുക്കിപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. ആ മനസ്സിലാകലിൽ നിന്നാണ് ജമ്മിയത്തിന്റെ ചർച്ചകളിൽ ഒരു ദിവസം പോലും ഒരു പക്ഷേ എടുത്ത് ഉന്നയിക്കാത്തൊരു കാര്യം ജിന്നി സിഹിർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എന്താ മൻഹജ് വാദം എത്തിക്കുന്നത് ജിന്നു പൂജയിലേക്കാണ് എന്ന പത്ര റിപ്പോർട്ടിംഗ് വരുന്നത്. അതിന്റെ തുടർച്ചയായി 2006 സലാം സലാമി സെൻസിംഗിനെ അഭിമുഖം കൊടുക്കുന്നു. സെൻസിംഗിന് കൊടുത്ത അഭിമുഖത്തിൽ AP വിഭാഗം മുജാഹിദുകൾ മുഷിരിക്കുകൾ തന്നെ എന്താ കാരണം? ഇസ്ലാഹിലെ ലേഖനല്ല കാരണമായി പറഞ്ഞത് സിഹറാണ്. സിഹറിൽ വർക്കൗട്ട് ചെയ്യപ്പെടുന്നത് അഭൗതിക ജീവിയായ പിശാജാണ്. പിശാജ് അഭൗതികമായി ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. മൗലവി വിഭാഗത്തിലെ എല്ലാ ആളുകളും സിഹറ് ഹക്കാണെന്ന് വിശ്വസിക്കുന്നവരൊക്കെ മുശരിക്കുകളാണ്. സ്വന്തം വാപ്പ അലവി മൗലവിയെ പോലും മുശരിക്കാക്കി അന്ന് അബ്ദുസലാം സുലമി കടന്നു വന്നു. അന്നും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അതിന്റെ തുടർച്ചയായി ഈ രംഗത്ത് പല കാര്യങ്ങളും പല സമയത്തായി അവർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒന്നും ഈ വിഷയകമായി സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെയോ പിന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലേക്ക് നല്ല KKP അബ്ദുള്ളയെ മടവൂരികൾ കയറ്റിവിട്ടു. KKP അബ്ദുള്ള വന്നു, യൂണിറ്റ് യോഗത്തിൽ വെച്ച് അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അയാളെ യോഗത്തിന് വിളിച്ചപ്പോ ഞാനില്ല, ഞാൻ കാസർഗോഡ് പോകാറുന്ന ആള് യോഗത്തിന്റെ അടിയിൽ നിന്ന് ആരോ ഇറങ്ങി വന്നപ്പോ കോടിപ്പടി മരുത്തങ്ങനെ ചുളിഞ്ഞുമേനെ മടങ്ങി കുത്തിരിക്കണേ. ആരാ കണ്ടതോടുകൂടി ഇറങ്ങി മണ്ടാണ് KKP അബ്ദുള്ളയാണ് ആള് അല്ലേ. ഈ KKP അബ്ദുള്ള ഇയാൾ ഗൂഢസംഘത്തിന്റെ കണ്ണിയാണെന്നും ഇയാൾ ഹദീസ് നിഷേധിയാണെന്നും ഇയാൾ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ആളാണെന്നും 28/10/2011 കേരള ജംഇയ്യത്തുൽ ഉലമ നിലമ്പൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു. എന്റെ സംശയം 28/10/2011 KKP അബ്ദുള്ള
പൂർവചാരനാണെന്ന് ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടും മുജാഹിദുകളുടെ സ്റ്റേജിൽ ഹദീസ് നിഷേധിയായ മുജാഹിദുകളുടെ മിമ്പറിൽ ഹദീസ് നിഷേധിയായ കെ കെ പി അബ്ദുള്ള പ്രസംഗിക്കുന്നു. നിരന്തര പരാതികൾ വന്നിട്ടും പ്രസംഗിക്കുന്നു. എന്നാലോ 5 മണിക്കൂർ ഡോക്ടർ കെ കെ സക്കരിയ സ്വലാഹി അദ്ദേഹം നേതൃത്വവുമായി ചർച്ച നടത്തി. എല്ലാരും കൈയെടുത്ത് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞ് ലിഫ്റ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോ എന്തായിരുന്നു ചർച്ച, എന്താ ചടാവസ്ഥ, റാഹത്തായിരുന്നു, പ്രസ്ഥാനത്തിലെ പ്രശ്നമൊക്കെ തീരാൻ പോവുകയാണ് എന്ന് പറയുന്നത് കേട്ട് ഒരു എം എസ് എമ്മുകാരൻ മെസ്സേജ് അയച്ചപ്പോൾ ആ മെസ്സേജ് ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സിൽ അവനെ പുറത്താക്കേണ്ടതാണെന്ന് തീരുമാനം എഴുതുകയും ചെയ്തു. എന്താ നമ്മളെ ഫാസ്റ്റ് എന്നറിയോ അല്ലെ, തീരുമാനം എടുക്കുന്നിടത്തുള്ള ഫാസ്റ്റ് കാണാ. ഒന്ന്, കെ കെ പി അബ്ദുള്ള മാസങ്ങളോളം അയാൾ ഗൂഢസംഘത്തിന്റെ കണ്ണിയാണെന്നും അയാൾ ഈ പ്രസ്ഥാനത്തെ പൊളിക്കാൻ വന്നവനാണെന്നും തിരിച്ചറിഞ്ഞു. പ്രസ്ഥാനത്തിന്റെ ശത്രുവിനെ ഐഡന്റിഫൈ ചെയ്തിട്ടും അയാളെങ്ങനെ പ്രസ്ഥാനത്തിന്റെ മിമ്പറിൽ നിന്നു. ഇപ്പൊ പിടിച്ചെടുക്കുന്ന ആവേശത്തിലാണല്ലോ നമ്മൾ ആൾക്കാർ. എങ്കിൽ 1, 2, അയാളെ ശാഖ മുതൽക്ക് പുറത്താക്കി പോന്നു. ഐ എസ് എമ്മിന്റെ ഘടകങ്ങൾ സ്റ്റേറ്റ് സമിതിയുടെ മുന്നിൽ വിഷയം വന്നു. എക്സിക്യൂട്ടീവ് ഒരുപക്ഷെ ഈ സംഘടന പ്രസ്ഥാന പ്രശ്നകാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി പ്രക്ഷുബ്ധമായി. ബാക്കിയൊക്കെ സൈലന്റ് ആയിട്ട് ഐ എസ് എമ്മിന്റെ എം എസ് എമ്മിന്റെ എക്സിക്യൂട്ടീവുകൾ പോയിട്ടുള്ളൂ, കൗൺസിലുകൾ പോയിട്ടുള്ളൂ. ആർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ടാകേണ്ട ബുദ്ധിമുട്ട് അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് വന്നിട്ടില്ല. ഏതാണെങ്കിലും അങ്ങനെ പ്രക്ഷുബ്ധമായി ഇവിടെ വെച്ച് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ കെ കെ പി അബ്ദുള്ളയെ സംരക്ഷിക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടും ഈ സംഘടനക്കൊന്നും സംഭവിക്കരുതേ എന്ന് വിചാരിച്ചതുകൊണ്ടും എന്ത് ചെയ്തെന്നറിയോ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കത്ത് തയ്യാറാക്കി ഐ എസ് എമ്മിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ബഹുമാനരായ നേതൃത്വത്തിന് കൊടുത്തു. ആ കത്തിന്റെ പേരിൽ എന്ത് ഡിസിഷൻ വന്നു? 10 പൈസയുടെ എസ് എം എസിന്റെ പേരിൽ പുറത്താക്കണമെന്ന് ഡിസിഷൻ എഴുതിയ അതേ പേനകൾ കൊണ്ട് എഴുതേണ്ട ഡിസിഷൻ ഇപ്പോഴും ഫയലിൽ കിടക്കുന്നു അല്ലെ, ഇപ്പോഴും ഫയലിൽ കിടക്കുന്നു. എന്നിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? പുതിയ യുവജന വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് യുവജന വിഭാഗത്തിന്റെ കാസർഗോഡ് ജില്ലയിൽ പ്രസിഡന്റാനക്കുന്ന ഹാരിസ് ചേരൂരാണ്. ആരാ ഹാരിസ് ചേരൂർ? മഞ്ഞ പുസ്തകം എന്നത് നീലപുസ്തകത്തിന് തുല്യമാണ്. നീലപുസ്തകം പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ അതേ ബുദ്ധിമുട്ട് മഞ്ഞ പുസ്തകവും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ച പുസ്തകത്തിന്റെ സഹായി ഹാരിസ് ചേരൂരിനെ ആ പുസ്തകത്തിൽ ഹദീസ് നിഷേധമുണ്ട് എന്ന് മൊത്തമെല്ലാവരും തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഹാരിസ് ചേരൂരിനെ കാസർഗോഡ് ജില്ലയുടെ പ്രസിഡന്റാക്കിയെങ്കിൽ ഒരു ഹദീസ് നിഷേധിയെ കാസർഗോഡ് ജില്ലയുടെ യുവജന ഘടകത്തിന്റെ പ്രസിഡന്റാക്കി നിശ്ചയിച്ചു എന്ന് പറയാൻ ഒക്കുമോ? പറയേണ്ട ഗതികേടിലല്ലേ യഥാർത്ഥത്തിൽ നമ്മളുള്ളത്. അതുകൊണ്ട് ഇത് വളരെ സമർത്ഥമായ ഒരു പ്ലേ, അത് നന്നായി വർക്കൗട്ട് ചെയ്തതാണ്. നമുക്കൊക്കെ വ്യക്തിപരമായി അറിയുന്ന കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ചിലത് പറയാത്തത് എന്തുകൊണ്ടറിയോ? പരസ്പരം പിണങ്ങിയാൽ പലതും വിളിച്ചു പറയുമെന്ന മുനാഫിത്തിന്റെ പിന്നെ വിശേഷണത്തിന്റെ ദരജയിലേക്കെങ്ങാനും പോകുമോ എന്ന് പേടിച്ചിട്ട് അല്ലെ. അതുകൊണ്ട് മാത്രം പറയാത്തതാണ്. ഇപ്പൊ രണ്ട് ഘടകങ്ങളെയും യഥാർത്ഥത്തിൽ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു. ഞാൻ പിന്നെ ദീർഘമായി അത്തരം ഒരു ടോപ്പിക്കിലേക്ക് പോവല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ രണ്ട് ഘടകങ്ങളെയും പിരിച്ചുവിട്ടപ്പോൾ ഞാൻ ആ വിവരം അറിയുന്നത് എന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ മാഷ് എന്നെ വിളിച്ചു പറയുമ്പോഴാണ്. രവീന്ദ്രൻ മാഷ് വീട്ടിൽ പത്രം നേരത്തെ എത്തി. നേരത്തെ പത്രം എത്തിയപ്പോ രവീന്ദ്രൻ മാഷ് എന്തോ അങ്ങനെ പുക എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് എന്തോ പുക അങ്ങനെ കേട്ടിരുന്നു. പലയിടത്തുനിന്നും കേൾക്കുന്നത് പല ടോക്കുകളാണ്, എന്താണ് എന്ന് വ്യക്തമല്ല. എം എസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റിനെയും പുറത്താക്കിയെന്നാണോ? അതല്ല കമ്മിറ്റിനെ പുറത്താക്കിയെന്നാണോ? അതല്ല എക്സിക്യൂട്ടീവിനെ പുറത്താക്കിയെന്നാണോ? അതല്ല ചരിത്രത്തിലെ ഏറ്റവും മഹാദുഃഖം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദന. ഇത് ഐ എസ് എമ്മും എം എസ് എമ്മും അല്ല, ഇതിന്റെ ശാഖയിലെ ബാലവേദി പ്രവർത്തകനെ വരെ തിരിച്ചുവിട്ടിരിക്കുന്നു എന്ന സത്യം. ആ സത്യം അറിഞ്ഞത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കെ എന്റെ പിന്നെ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ മാഷ് വിളിക്കേണ്ടി വന്നു. അപ്പൊ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഇതിലുണ്ടാകുക, ഈ കത്തിൽ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരിക്കും ചാർജ് ഷീറ്റ് എന്തായിരിക്കും? അപ്പൊ സ്വാഭാവികമായിട്ടും ചാർജ് ഷീറ്റ് പരിശോധിച്ച് നോക്കുമ്പോ ആദർശപരമല്ല, ആദർശ വിരുദ്ധ പ്രവർത്തനം എന്നല്ല, സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്നാണ്. അങ്ങനെയാണെങ്കിൽ 3-4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കൗൺസിലിൽ ബഹുമാനായി ടി പി വന്ന് എം എസ് എമ്മിന്റെ ശാന്തമായ കൗൺസിലിനോട്
ഏ പാനൽ യുദ്ധങ്ങളില്ലാതെ പാനൽ പിൻവലിക്കലുകളും കൊടുക്കലുകളും ഇല്ലാതെ ശാന്തമായി 450 അംഗ കൗൺസിൽ തെരഞ്ഞെടുത്ത ആ കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്ന കൗൺസിൽ അംഗങ്ങൾക്ക് മുന്നിൽ ബഹുമാന്യനായ ടി പി തന്നെ വന്ന് പറഞ്ഞിരുന്നു, നിങ്ങളുടെ പക്വമായ നിങ്ങളുടെ ഏറ്റവും നല്ല നേതൃത്വം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ എന്നാണല്ലോ എന്റെ അർത്ഥം. അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾക്കല്ലേ പിന്നെ പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. അതിന്റെ ശേഷം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുള്ള സ്വാഭാവികമായ അവകാശം നമുക്കുണ്ടായിട്ടില്ല. ഞാൻ അത്തരം ഒരു ഏരിയയിലേക്ക് പോകല്ല, പക്ഷേ ഒന്നെനിക്ക് പറയാൻ കഴിയും, സുഹൃത്തുക്കളെ, പരലോകം പടച്ചവന് സ്തുതി എന്ന് ഉമർ മൗലവി എന്നോ ഒരു ദിവസം പറഞ്ഞത് പിന്നെ വ്യാപകമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അല്ലേ. ജീവിതത്തിലെ കുടുംബജീവിതത്തിലെയോ പ്രബോധന ജീവിതത്തിലെയോ ഏതോ ഒരു വൈകാരിക നിമിഷത്തിൽ പരലോകത്തിന്റെ പരിപാടി പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ MSMന്റെയും ISMന്റെയും പിന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും അറിയാതെ കൊണ്ടു നടന്ന വേദനകളുണ്ട്. മനുഷ്യന്മാരാണ്, വൈകാരിക പ്രകടനങ്ങൾ വരരുതല്ലോ. എക്സിക്യൂട്ടീവുകൾക്ക് ചർച്ചകൾക്ക് അവസരം കൊടുക്കാതെ കൊണ്ടുപോയ കാര്യങ്ങളുണ്ട്, തുടങ്ങി നാനാവശങ്ങളിലുമുള്ള വിഷയങ്ങളുണ്ട്. കൗൺസിലുകളിൽ ഒരു കൗൺസിലിൽ പോലും ഇത്തരം ഒരു ഡിസ്കഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. അനുവാദം നിഷേധിച്ചതിന്റെ പേരിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റമദാൻ മാസത്തിൽ 3 വർഷം മുമ്പ് റമദാൻ മാസത്തിൽ നിഅമത്തുള്ള ഫാറൂഖി, ഞാൻ അദ്ദേഹത്തെ പേരെടുത്ത് പറയുന്നത് വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, നിഅമത്തുള്ള ഫാറൂഖി ചുങ്കത്തറയിൽ വെച്ച് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ MSMലേക്ക് കുട്ടികളെ വിടരുത്, അവിടെ കയറ്റലും ഇറക്കലാണ് കള്ളന്മാർക്ക് പണിയും അല്ലേ, എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. കുട്ടികളെ വൈകാരികമായി വിളിച്ചു. അപ്പോഴും നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഒരാള് ഒരു നിമിഷം ഒരു വരി പറഞ്ഞത് ഒക്കെ കൂടെ നിങ്ങൾ ഭയങ്കര കാര്യമൊന്നും നിൽക്കണ്ട, നിങ്ങൾ അടുത്ത ആഴ്ച ഒന്നുകൂടി നന്നായി സ്കോഡ് ഇറങ്ങിയാണ് സിയാറി നടത്തി കളിയെന്നാണ് അല്ലേ. നമ്മൾ അതിനൊരു വൈകാരിക വിഷയാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ കുട്ടികൾ മനോഹരമായൊരു കത്തെഴുതി, ആകെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് സർ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, 40 കൊല്ലങ്ങൾക്ക് ആരംഭിച്ച അനുസരണം കത്തയക്കാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ട്, പിന്നെ സ്റ്റാമ്പൊട്ടിക്കാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് മഹറുമാല വിറ്റ് ഇതിന്റെ ഒരു കാലത്ത് നേതാക്കൾ ഇത് കൊണ്ടു നടന്നിട്ടുണ്ട് സർ. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടത്. നമ്മൾ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു, ആവശ്യപ്പെട്ടത് അവിടെ കടന്നു. അദ്ദേഹം മറ്റൊരു വേദിയിൽ നിന്ന് MSMന്റെ സിആറികളിൽ പങ്കെടുത്തിട്ട് 13 കുട്ടികൾ പിരാന്തന്മാരായി എന്ന് പ്രസംഗിച്ചു. എവിടെയാണ് ആ 13 എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ ആദ്യം JDTയിലാണെന്ന് പറഞ്ഞു, പിന്നെ NITയിലാണെന്ന് പറഞ്ഞു, JDTയിലും NITയിലും ഇല്ല, പിന്നെ വേറെ എവിടെയെന്ന് ചോദിച്ചു, കാണുന്നില്ല അല്ലെ. ഇതും നമ്മൾ നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തു. അത് അടുത്ത ഘട്ടത്തിൽ മോറൽ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആ മൊമെന്റിൽ മോറൽ സ്കൂളിന് വേണ്ടി കള്ളൊടിക്കണോനും ചുണ്ടിന്റെ ഉള്ളിൽ മറ്റേ സാധനം വെക്കണോനൊക്കെ ഇവിടെ വന്നിരിക്കുക. അവരെ പിടിച്ചുണ്ടിരുന്നെങ്കിലേ നോട്ടീസ് അടിച്ചാ വരൂല. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഇനിയെങ്കിലും പ്രിയവരെ ചെറിയുടെ നേരെ കണ്ണുരുട്ടലിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക. അത് നോട്ടീസ് അടിച്ചാൽ മാത്രം വരൂല. ഓനെ കൊണ്ടെന്ന് ഇവിടെ ഇട്ടാ തന്നെ മുങ്ങിയത് അറിയില്ല. പ്രോപ്കോണിലേക്ക് ഞങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കുട്ടികളെ സംഘടിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് കല്ലിടുമ്പിൽ പോയിട്ട് ഇയാൾ പ്രസംഗിച്ചു. ഒരു ദിവസത്തെ ക്ലാസ് തന്നെ അവരത് ഇങ്ങനെയാണ്, നഞ്ഞ് 10 ദിവസങ്ങൾ വിട്ട എന്താകാം. അപ്പൊ കുട്ടികളെ ആരും വിളിച്ചതില്ല, പരാതിപ്പെട്ടതില്ല, കാര്യമില്ലാന്ന് തോന്നിയിട്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നു പറയാനല്ലേ വിളിക്കണമെന്നാണ് ഓരോ ഭാഷ്യം അല്ലേ. ഓരെന്തെന്നറിയോ, ഒരു പിന്നെ മോറൽ സ്കൂളിന് പകരം 9 മോറൽ സ്കൂളും തുടങ്ങി ഒരു മേഖലയില്, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇതിലെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ക്ഷമിച്ചും സഹിച്ചും ആരോടും പറയാതെ ഉള്ളിലൊതുക്കിയും മാത്രമാണ് പോന്നത്. എനിക്ക് നിങ്ങൾ 5 മണിക്കൂർ തന്നാൽ 5 മണിക്കൂർ ഇതിന്റെ ഉള്ളിലെ വേദനകൾ മാത്രം ഷെയർ ചെയ്യാനുണ്ട് അല്ലേ. എന്നിട്ട് അവസാനം പ്രതിസ്ഥാനത്ത് മീഡിയകൾക്കും ബാക്കി എല്ലാറ്റിന്റെ മുന്നിൽ അപരിഷ്കൃതരായ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവരായി ചിത്രീകരിച്ച്, ഷിർക്ക് ചെയ്യുന്നവരുടെ പിന്താങ്ങികളായി ചിത്രീകരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കപ്പെടുമ്പോണ്ടാകുന്ന സ്വാഭാവികമായ വേദനകളുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നുപോകല്ല, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാണ്. ഇവിടെ നിഅമത്തുള്ള ഫാറൂഖിക്ക് ഇത് പറയാൻ പവർ കിട്ടിയതാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. ഞങ്ങളിത് കുറച്ച് പറഞ്ഞു നോക്കും, നടന്നിട്ടില്ലെങ്കിൽ വലിച്ചു പൊളിച്ച് കയറി വലിച്ചെറിയും. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്, ഏ വലിച്ചു പൊളിച്ച് കയറി വലിച്ചെറിയും. ഒരു തേങ്ങ പൊളിക്കണ ലാഘവത്തോടെ അദ്ദേഹം പറയുന്നത് എന്തെന്നറിയോ 10,000-ങ്ങൾക്ക് വെളിക്കം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തെ വലിച്ചു പൊളിച്ച് കയറി
വലിച്ചെറിയുമത്രേ. ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അത് പറയാൻ കഴിഞ്ഞത് എന്ന്. അദ്ദേഹത്തിന് അത് പറയാൻ ആത്മശക്തി കിട്ടിയത് ജൂൺ 6 2011 ജൂൺ 6 സി ഡി ടവറിൽ ചേർന്ന മുജാഹിദ് പ്രസ്ഥാന ചരിത്രത്തിലെ കറുത്ത പുള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രൂപ്പ് യോഗത്തിൽ നിന്നാണ്. നമ്മൾ സാൽവേസന്റെ വേഗതയാർന്ന യാത്രയിലായിരുന്നു അല്ലെ. സാൽവേസന്റെ രണ്ട് കാലുകൾ കെട്ടിയ ഫ്ലക്സുകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് മടങ്ങുന്നവരെ കണ്ട് നമ്മൾ അടുത്ത പദ്ധതികൾക്ക് പ്ലാനിംഗ് ഒരുക്കി. അതല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നവൻ, 17 തെറ്റി നിന്നവൻ ആ ഫ്ലക്സുകൾക്കിടയിലൂടെ പോയപ്പോൾ, ഒരു ഫ്ലക്സിന്റെ മുന്നിൽ നിന്നപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അവിടെ കാണൽ നിർത്തിയിട്ട് ബൈക്ക് എടുത്തിട്ട് അവൻ പോയി. ട്രാഫിക് ഐലൻഡിനെ പോലും ഞാൻ പരിഗണിച്ചില്ലാതാണ് അയാൾ പറഞ്ഞത്. ഞാൻ പോയി, ഭാര്യയും കുട്ടി പോന്നു അല്ലെ. ഇങ്ങനത്തെ പദ്ധതികളുമായി നമ്മൾ പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ യാത്രകൾക്ക് വേഗത ഉണ്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഒരു ഗ്രൂപ്പ് യോഗം, ഗ്രൂപ്പ് യോഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രധാന ആളുകൾ. എ പിയോടും ടി പിയോടും ചോദിച്ചു, അവർക്കറിയില്ല. അവർക്കറിയില്ല ഐ എസ് എമ്മിനെയും എം എസ് എമ്മിനെയും മൊത്തത്തിൽ നോട്ടമിടാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ, ഈ വിഷയത്തിൽ കോംപ്രമൈസുകൾക്ക് തയ്യാറല്ലാതെ ഞങ്ങൾ വളരെ കൃത്യമായി നേതൃത്വത്തോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സർ, ഈ ഗ്രൂപ്പ് യോഗത്തെ നമ്മൾ എന്താണ് ഇതിന്റെ പിന്നിലെ കളി എന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ ഓരോ ശാഖയിലും നടക്കുന്ന ഗ്രൂപ്പ് യോഗങ്ങൾക്കുള്ള ലൈസൻസ് ആയത് മാറും. അതുകൊണ്ട് സർ ഇത് അന്വേഷിക്കണം. ബഹുമാനനായ ജേറ്റ സുഹൃത്ത് സി പി സലീം ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അദ്ദേഹത്തെ പിന്നെ ചോദ്യം, പിന്നെ അദ്ദേഹം ഈ വിഷയം ചോദിച്ചു. എ പി ഡി പി എക്സിക്യൂട്ടീവിൽ വെച്ച് ചോദിച്ചു. അന്ന് നോട്ടമിട്ടു മുജാഹിദ് പ്രസ്ഥാനത്തിലെ പുതിയ വിവാദങ്ങളിൽ ആദ്യത്തെ ആളില്ലാ കത്ത്, ഊമക്കത്ത് അദ്ദേഹത്തിനെതിരിൽ വന്നു. ഇലക്ഷന്റെ സമയം ക്രമീകരിച്ച് വർക്കൗട്ട് സ്ഥാനത്തിരുന്ന അദ്ദേഹത്തെ ശാഖയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി ഒതുക്കാനുള്ള പദ്ധതികൾ സമർത്ഥമായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പ്രസംഗം തേറ്റു പോകുന്നത് വേറെ കാര്യം. പക്ഷേ എക്സിക്യൂട്ടീവിൽ ഗ്രൂപ്പ് യോഗത്തെ എതിർത്തതിന് അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ, 95 ബഹുമാനനായ കരിവള്ളി മുഹമ്മദ് മോനവി എന്റെ നാട്ടിൽ പരിപാടി കച്ചറായി പ്രസിഡന്റ് ആയപ്പോ വാപ്പ നിർദ്ദേശിച്ച ഇത് കരിവള്ളിനെ കരുവള്ളിന് ഉദ്ഘാടനത്തിനുണ്ടെന്നു. കരുവള്ളി ഉദ്ഘാടനം ചെയ്തു, അന്ന് പ്രസംഗം നടന്നു, അന്നൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഇങ്ങനെ കരുവള്ളിന്റെ മുജാഹിദ് പ്രസ്ഥാനാണ് എന്ന് നിൽക്കുന്നു. ആ കരുവള്ളി മുഹമ്മദ് മൗലവി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കത്തെഴുതി. സി ഡി ടവറിൽ ജൂൺ 6 ഗ്രൂപ്പ് യോഗം വിളിച്ച ആളുകൾ ആരാണെങ്കിലും അവരെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ആദർശ വിശദീകരണങ്ങൾക്ക് വിടരുത്. കിട്ടി 95 കരുവള്ളി മുഹമ്മദ് മൗലവിക്കും സമ്മാനം. ആ സമ്മാനം എന്താണെന്നറിയുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ ബോഡികളിൽ അദ്ദേഹത്തോട് 5 നിങ്ങൾ സംസാരിക്കൂ. ആ പ്രായത്തിലും അത്ര ദീർഘവീക്ഷണത്തോടുകൂടെ സംസാരിക്കുന്ന ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ 80 ചരിത്രത്തിലേക്ക് പോയാൽ അവിടെയുള്ള ഒരു ചുണക്കുട്ടി ഉണ്ടാകും. കേരളത്തിലെ ആയിരക്കണക്കിന് അറബി അധ്യാപകരുടെ ഭക്ഷണ പദ്ധതി ഒരുക്കിയ, അവരുടെ ജീവിതം ഒരുക്കിയ, അറബി ഭാഷയെ പ്രചരിപ്പിക്കാൻ ജീവത്യാഗം ചെയ്ത, രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഉജ്ജ്വലമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തിയ അദ്ദേഹം എക്സിക്യൂട്ടീവിന്റെ ലിസ്റ്റ് വായിച്ചപ്പോൾ കാണാനില്ല. ഗ്രൂപ്പ് യോഗത്തെ എതിർത്തു എന്നതിന് കിട്ടിയ സമ്മാനം അല്ലെ, ഗ്രൂപ്പ് യോഗത്തെ എതിർത്തു എന്നതിന് കിട്ടിയ സമ്മാനം. എന്നിട്ടോ അതിൽ കാണുന്നു വേറെ ചിലരെ, അവരാരാ ഏറെ ജൂനിയേഴ്സ്. ബഹുമാനനായന്റെ ജ്യേഷ്ഠ സുഹൃത്ത് ഡോക്ടർ സുൽഫീഖർ അലി ഒരു സർക്കുലർ നിലനിന്നിരുന്നു. എന്തിനാ സർക്കുലറെ? ഇലക്ഷൻ വേറെ ഒരു രീതിയിൽ വരുമെന്ന് ഇതിന് വേറൊരു പ്രൊപ്പഗണ്ട ഇറക്കിയപ്പോ അത് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് കണ്ടപ്പോൾ പിന്നെ ഇലക്ഷന്റെ ഇടയിലിറങ്ങിയ സുലർ ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ഭാരവാഹികൾക്ക് കെ എൻ എമ്മിൽ ഭാരവാഹിത്വം കൊടുക്കരുത് എന്ന സർക്കുലർ നിലനിൽക്കെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കെ കരുവള്ളി മുഹമ്മദ് മൗലവിയെ പുറത്തു നിർത്തിയിരിക്കെ തന്നെ ഡോക്ടർ സുൽഫീഖർ അലിക്ക് അകത്തേക്ക് പ്രവേശനം. സുഹൃത്തുക്കളെ, ഇത് ഇതിലേറെ വലിയ സത്യങ്ങൾ അനാവരണം ചെയ്യാനുണ്ട്. ആരും ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇത്തരം സത്യങ്ങൾ സംഘടന പിടിച്ചടക്കാനുള്ള തരമേ
കളികൾ, കളികളെന്നൊക്കെ പറയുമ്പോ എനിക്ക് വിഷമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനെ എക്സ്പ്രസ് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ വാക്ക് ഞാൻ എടുത്തുനിന്ന് മാത്രം. ആ കളികളെ കുഴിച്ചു മൂടണമെങ്കിൽ മുജാഹിദികൾക്കിടയിലേക്കൊരു മയക്ക് വെടി പൊട്ടിക്കണം. അതെന്താ? അതാണ് ശിർക്കാരോപണത്തിന്റെ കണ്ടന്റ്. നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇത് മൻഹജുമായി ബന്ധപ്പെട്ട ചർച്ച 10 കൊല്ലം കൂടെ അവതരിച്ച്. ഞാൻ നിങ്ങളോട് പറയുന്നു, 5 കൊല്ലം കഴിയുമ്പോൾ മുജാഹിദികൾ ശിർക്ക് ചെയ്യുന്നു എന്ന സാരം മൻഹജ് എന്നുള്ളത് പാരം മിണ്ടണില്ലെങ്കിൽ, മൻഹജ് പാലം കടക്കാനുള്ള ഒരു കേവലമായ സാധനമായിരുന്നു ഒന്ന് ഇന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോന്നാൽ ഇതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അനാവരണങ്ങൾ ആവശ്യമാണ്. കേരളത്തിലെ വരും ദിവസങ്ങളിൽ ആ അനാവരണങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കുമനുസരിച്ച് സംഘടനയെ കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിക്കുന്നതിന്റെ നേർചിത്രങ്ങൾ അത് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അത് ഒരുപക്ഷേ പുറത്താക്കപ്പെട്ടവർക്ക് പോലും അവരെ പുറത്താക്കിയ റൂട്ടുകൾ വ്യക്തമല്ലാത്ത നിലക്കാണ് കാര്യങ്ങൾ കിടക്കുന്നത്. നിൽക്കണം, ശക്തമായി നിലനിൽക്കണം. കോളേജ് പിന്നിലുള്ള പൾസും അത് തന്നെയാണ്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ദാവാ വകുപ്പിന്റെ കൺവീനർ സ്ഥാനം എനിക്കാണ് തന്നിരുന്നത്. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റിനെ സ്വാഗത സംഘ യോഗത്തിലേക്ക് ചെല്ലാൻ പറ്റാത്ത വിധമുള്ള പിന്നെ സ്ഥാനമാണ് കൊടുത്തത്. സ്ഥാനത്തിന് വേണ്ടിയല്ല പക്ഷേ ചലിപ്പിക്കുന്ന വകുപ്പുകൾ, വലിയ വകുപ്പുകൾ ചലിപ്പിച്ചിരുന്ന ആളുകളെ മാറ്റി നിർത്തുകയും എന്നിട്ട് എന്താ പോട അസർഫിനെ കാണുന്നില്ലല്ലോ. മീറ്റിംഗൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലല്ലേ അസർഫിനെ കാണുക, അല്ലെ? ഈ നിലക്ക് കാര്യങ്ങൾ പോയി. നമുക്ക് MSM ക്യാമ്പസ് ദാവാ വകുപ്പ് കിട്ടി. 15 പരിപാടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ഓരോ പരിപാടിന്റെ സമയമാകുമ്പോ അത് വേണ്ടെന്ന് പറയും. ഓരോ പരിപാടിന്റെ സമയമാകുമ്പോ അത് നടത്തണ്ട അങ്ങനെ എല്ലാം തള്ളി മാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതൊക്കെ ചില പരിപാടികൾ പെർമിഷൻ കിട്ടിയത് സ്റ്റുഡൻസ് മീറ്റ് MSM ഇട്ട് നടത്തിയപ്പോ MSM ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു, സർ SSF നല്ലല്ലോ ഉപയോഗിക്കണം, MSM എന്നല്ലേ. ഇതിനു വേണ്ടി ഇറക്കിയ ഒരു ബ്രോഷറ് 1200 കോപ്പി മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞു എടുക്കണ്ട. എന്താണ് കാരണം? അത് വിശദം കൊടുത്തി വിളിപ്പിച്ചോ. പറഞ്ഞ കാരണം എന്താ അറിയോ? 1200 കോപ്പി ബ്രോസർ മാറ്റിവെക്കാനുള്ള കാരണം MSM കയ്യിലുണ്ട്, അതാണ്. MSM SSF നല്ലല്ലോ ഉള്ളത്, MSM നല്ല ഉള്ളത്. അതുകൊണ്ട് എന്താ, മാത്രമല്ല നമ്മൾ എല്ലാ സമ്മേളനത്തിലും MSM എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ക്യാമ്പസിലേക്ക് പോകല്ലേ. KNM എന്ന് പറഞ്ഞ നമ്മൾ ക്യാമ്പസിലേക്ക് പോകാനാണ് ചെറുപ്പിന്. എന്തിനാ MSM അല്ലേ? അവസാനം പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയടിച്ചു. ഞാൻ അത് പറഞ്ഞു എന്തിനാറിയോ? MSM നിങ്ങനെ ചുമരിൽ കണ്ടാൽ MSM സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ പ്രസംഗം പറ്റും അല്ലേ? അതിനു വേണ്ടി തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് ബഹുമാന്യരായ എന്നെ വിളിപ്പിച്ച, പിന്നീട് അന്വേഷണ കമ്മീഷൻ എന്ന് ചില ആളുകൾ വിശേഷിപ്പിച്ച നാൾ വഴികൾ വിശദീകരിക്കുമ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രസ്തുത അന്വേഷണ കമ്മീഷൻ ഒരു മിനിറ്റ് കൊണ്ട് തിരിയാൻ വേണ്ടി വിളിച്ചു വരുത്തി. പറ്റൂല, എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന അന്വേഷണ കമ്മീഷൻ, ആ അന്വേഷണ കമ്മീഷൻ അവരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്തു. ആൾക്ക് തന്നെ ഇത് മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിൽ അവരെടുത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, സർ ഇനി MSM ഇതിൽ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഞങ്ങൾ വർക്ക് ചെയ്യാനും തമ്മില്ല. കുമാർ ഗുരുനാഥനോട് ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ എഴുതി വെക്കും, നാളെ അതങ്ങനെ തന്നെ സംഭവിച്ചു. എന്താണ് പറഞ്ഞു കേൾക്കുന്ന കാരണം? പുറത്താക്കാനുള്ള കാരണം സമ്മേളനവുമായി സഹകരിച്ചില്ല എന്നുള്ള കാരണമാണ്. ബാക്കിയുള്ളവരൊക്കെ വിശദീകരണ യോഗമായിട്ട് നടക്കുമ്പോ പ്രമേയം വിശദീകരിച്ചതാകെ ഇത്തരം ചില ആളുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവസാനം സമ്മേളനം കഴിഞ്ഞ് ഒരു സർക്കുലർ വന്നു. ഈ പിരിച്ചുവിടുന്നതിന്റെ തൊട്ട് 4 ദിവസം മുമ്പ് എന്താ സർക്കുലർ? ഇനി ദേവത്വൊന്നും നടത്തേണ്ടതില്ല കീഴടകങ്ങൾ. ദൈവത്ത് കീഴടങ്ങൾ നടത്തേണ്ടതില്ല. ഞാൻ 1-2 സദസ്സുകളിൽ ഷെയർ ചെയ്തു. ഞാൻ കോഴിക്കോട് നിന്ന് രാത്രി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്. അപ്പോ ഞാൻ എന്റെ ലാപ്ടോപ്പ് വടിയിൽ തുറന്നിച്ച് ഫേസ്ബുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കുട്ടി എന്നോട് ചാറ്റ് ചെയ്തു. ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ പരിധിയിൽപ്പെടുന്ന ഒരു കുട്ടി എന്നോട് ചാറ്റ് ചെയ്തു, പുതിയ സർക്കുലർ കിട്ടിയല്ലേ? യെസ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. നോ എന്ന് പറയാൻ പറ്റൂല, നുണയല്ലേ. രാത്രി 12 മണിക്ക് ബസ്സിലിരുന്ന് ഞാൻ അവനോട് നുണറേണ്ടല്ലോ. അപ്പൊ അവന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇനി കള്ളുകൂടി തുടങ്ങണമല്ലേ? സഹോദരങ്ങളെ, നമുക്ക് ചിരിക്കാം. എനിക്കവനെ അറിയാം, ഏത് ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് അവനെ കൊണ്ടുവന്നത് എന്നറിയാം, എങ്ങനെയാണ് അവൻ നന്നായതെന്നറിയാം. അവന്റെ പ്രശ്നം പരിപാടിയും ക്ലാസ്സും CR ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇനി എന്റെ പഴയ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ പോകുന്നതാണ്. അങ്ങനെയുള്ള കുട്ടികളുള്ള ക്യാമ്പസുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രോഫ്കോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
പ്രോഫ് കോൺ വെള്ളിയാഴ്ച ജുമാ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണ് മാർച്ച് മാസത്തിലെ പിന്നെ ഈ രണ്ടാം ശനി, രണ്ടാം വെള്ളി, രണ്ടാം ഞായർ, അത് പ്രോഫ് കോൺ ആണ്. നിങ്ങളൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലെങ്കിലും പ്രോഫ് കോൺ ആണെന്ന് പറഞ്ഞാൽ കുട്ടികൾ വരും. അതാണ് എന്റെ രീതി, അതാണ് എന്റെ രൂപം. അതറിയണത് കൊണ്ട് തന്നെയാണ്, അതറിയുന്നവർ തന്നെയാണ് എന്ത് ചെയ്തത്, ഇതിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. മുന്നോട്ട് പോകുമെന്ന് അറിയുന്നവർ തന്നെയാണ് അവര് വേറെ നിൽക്കാൻ അനൗൺസ് ചെയ്തിട്ടുള്ളതും. നമുക്ക് മത്സരത്തിന്റെ ആവശ്യം ഇവിടെയല്ല. ശുദ്ധമായ മൻഹജ് സലഫ് നമ്മൾ കൊടുത്തു, ശുദ്ധമായ ഖുർആനും സുന്നത്തും കൊടുത്തു. അപ്പോഴോ അപ്പോൾ ഉന്നതമായ നിലക്കുള്ള രംഗത്ത് വരുണ്ടായി. ഞാനൊരു ഡോക്ടർ എടുത്ത് വന്നപ്പോ എന്നെ കുറച്ചിങ്ങനെ ടോക്കിനെ കുറച്ച് മുന്നിലാക്കി ചെറിയൊരു കള്ളത്തരം കേട്ട് ഇങ്ങനെ കയറിയതാ. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അയാളെടുത്ത് ഒരു പേഷ്യന്റ് വന്നു, കുട്ടിന്റെ കയ്യിൽ ഏലസ് ഉണ്ട്. അപ്പൊ ഏലസം ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊരിങ്ങനെ വിശദീകരിച്ചെടുക്കുക, നിങ്ങളെ ഈ സർവം പഠിച്ച് പരിപാലിക്കണ പഠിച്ചനെ വിട്ടിട്ട് നിങ്ങളെ കുട്ടിന്റെ അസുഖങ്ങൾ ഈ ചരടുമല്ലേ ആക്കിയത്. ഭയങ്കര വൈകാരികമായ സംസാരമാണ്. അപ്പൊ ആ ഉമ്മ ഇങ്ങനെ ഉമ്മന്റെ കണ്ണിങ്ങനെ നിറയാണ്. പെട്ടെന്ന് അവർ പ്രതികരിച്ചു, സാറേ ഞാനത് പൊട്ടിച്ചിട്ടോളാം. കുട്ടി കണ്ട നിങ്ങൾക്ക് ബോധ്യപ്പെട്ടണേ പൊട്ടിച്ചാൽ മതി. പൊട്ടിച്ചാൽ എന്ത് ചെയ്യുന്ന നിങ്ങള് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും പഠിച്ചനെ അങ്ങനെ ആയോ അങ്ങനെ ആയോ. ഭർത്താവ് ചെല്ലുമ്പോ പ്രശ്നം ഉണ്ടാക്കും, അതൊന്നും എനിക്ക് പ്രശ്നമല്ല സാർ. നിങ്ങളെ പറഞ്ഞില്ലേ നിസ്കാരം പോകുന്നു, നിസ്കാരം പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. അവസാനം ഒരു ലെവലേക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ ഒരു പോയിന്റ് ശേഷം അയാളെ കമന്റ്, എന്നെ ഞാനാക്കിയത് പ്രസ്കോണും എം എസ് എമ്മും സി ആർ ഐയും ഒക്കെയാണ് അല്ലേ, തിരിച്ചുവിടണമെന്ന് അറിയില്ല സാർ. കർത്തകൾ എഴുതുന്നവർക്കും തീരുമാനമെടുക്കുന്നവർക്കും ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടി പറയല്ല. ഈ വിരലിന്റെ ഉള്ളിൽ പശയാക്കിയിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒതുകൊടുക്കുമ്പോൾ ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ ഒതുകൊടുത്ത് നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ബാനറും പിടിച്ച് ഈ ഇപ്പൊ ഇലക്ട്രിക് പോസ്റ്റുമേ കയറിയിട്ട് നെഞ്ചത്ത് മുറിയാണ് ആൾക്കാരല്ലേ, അവരുടെ ഉള്ളിലെ വേദന അറിയില്ല അല്ലേ, അവരുടെ ഉള്ളിലെ വേദന അറിയില്ല. ആ വേദന ഉള്ള സദസ്സുകൾ അറിയുന്നവർ ഒന്ന് ഒന്നിക്കണേ എന്ന് ആഹ്വാനം നടത്തുമ്പോൾ അവര് തക്ബീറുകൾ മുഴക്കും. അത് ആരും ഒരുക്കി നിർത്തിയിട്ടല്ല, അതേ അവന്റെ ശരീരത്തിലെ മുറിപ്പാടുകളുടെ വേദനയാണ്, അതവന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ വേദനയാണ്. വാപ്പയും മോനും തമ്മിൽ തല്ലുന്നത് കാണുമ്പോൾ മാനസിക രോഗിയാകുന്ന ഉമ്മയുടെ ഉമ്മയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ മുത്തുമാലകൾ ഒരിക്കലും പൊട്ടിപ്പോകരുത് പ്രിയപ്പെട്ടവരെ. നമുക്ക് അതിശക്തമായി അതിസുന്ദരമായി ഡെസിഗ്നേഷനുകളും അക്ഷരങ്ങളും ആരെടുത്ത് ഒഴിവാക്കിയാലും ആത്മാവിൽ നിന്ന് അതിനൊഴിവാക്കാൻ ആർക്കും പറ്റൂല. കോടതി വിധികൾക്കും നടപടിക്രമങ്ങൾക്കും അറ്റാക്കുകൾക്കും മത്സരങ്ങൾക്കും നമ്മളില്ല. കോടതി വരാന്തകളിൽ അവകാശം തേടിയുള്ള പോക്കുകൾക്ക് അങ്ങോട്ട് കയറി ചെന്ന ആക്രമണങ്ങൾക്കൊരിക്കലും നമ്മളില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഈ അക്ഷരങ്ങൾ ഹൃദയത്തിൽ ആത്മാവിൽ ലയിച്ചു ചേർന്നതാണ് അല്ലേ. രാത്രി യോഗം കഴിയുന്ന പ്ലസ് ടുക്കാരന് ബസ് പോയതിന്റെ ശേഷം അടുത്ത ബസ് കാത്ത് രാത്രി 11 മണിക്ക് ഫ്രീ ആയ ആള് 4 മണി വരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൽ തൂങ്ങിയുറന്ന് സംരക്ഷിച്ചതാണിത്. കാരണം ഓട്ടോറിക്ഷ എടുത്ത് പോകാനെടുത്ത് പൈസ അല്ല, അങ്ങനെ ഉണ്ടായി വന്ന ആശയമാണിത്. അതുകൊണ്ട് പരിവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്ന കാര്യമാണ് പ്രസ്കോൺ. ഒരുപാട് കുട്ടികൾക്ക് ഇസ്ലാം കിട്ടിയ, ഒരുപാട് മാറ്റങ്ങളും പരിവർത്തനങ്ങളും സൃഷ്ടിച്ച ഒരു മഹാസംഭവമാണ് പ്രസ്കോൺ. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ എല്ലാ നിലക്കും അത്ഭുതപ്പെടുത്തിയ മഹാസംഗമം. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ടാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അവസാനം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ അംഗീകാരം അല്ലേ, ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല വരികൾ. 10,000 കുട്ടികൾ വന്നിട്ട് ഒരു അപശബ്ദമില്ല, ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ഉന്തണില്ല, തള്ളണില്ല, അവിടെ മ്യൂസിക് ഇല്ല, അവിടെ ഒന്നുമില്ല. പക്ഷേ പിൻ ഡ്രോപ്പ് സൈലൻസ് എല്ലാവരും കാര്യങ്ങൾക്കും. അത് ആഴ്ചകൾ നടന്ന സ്ഥലമാണ് പ്രസ്കോണുകൾ. കസേരകളിൽ ഇരുന്ന് അവർ പൊളിച്ചെഴുത്തി എഴുതിയത് ഗൂഗിളിലെ സെർച്ച് എഞ്ചിനിൽ അവർ തെരഞ്ഞ അശ്ലീല ചിത്രങ്ങൾക്ക് വേണ്ടി വിരൽ പായിപ്പിക്കുന്ന ജീവിതം പൊളിച്ചെഴുതിയവർ അതിലുണ്ട്. താൻ കെട്ടിയ കുരിശുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് പരിശുദ്ധിയുടെ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നവർ അതിലുണ്ട്. അത് അത്തരം നന്മ ഒരിക്കലും നിലച്ചുകൂടാ. അതുകൊണ്ട് പ്രൊഫ്കോണിനെ വിജയിപ്പിക്കാൻ അതിന്റെ പബ്ലിസിറ്റി തലത്തിലും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് അതിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട മൊത്തം കുട്ടികളെ, അമ്മയിന്റെ കുടുംബം അങ്ങനെയുള്ള ഹിന്ദു മുസ്ലിം ഒന്നും നോക്കാതെ മൊത്തം കുട്ടികളെ പ്രൊഫ്കോണിന് വേണ്ടി അയക്കാൻ പിന്നെ രജിസ്റ്റർ ചെയ്യുകയും അതിനുള്ള വാഹനം ഓരോ പ്രദേശത്തുള്ള ആളുകൾ
ആ പ്രദേശങ്ങളിൽ നിന്ന് ഒരുക്കി തയ്യാറാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിആർഇകൾ മടങ്ങിക്കൂടാ, 8 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ കൊടുത്ത് ഉണ്ടാക്കിയ മദ്രസ ഉണ്ടായിരിക്കെ വാടക കെട്ടിടത്തിലേക്ക് മാറുന്നവന്റെ പ്രയാസം അറിയാനിട്ടല്ല അല്ലേ, ഒക്കെ അനുഭവിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ അല്ലേ. ദാരുൽ അർക്കമിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാരുൽ അർക്കമിന്റെ ഓലമേഞ്ഞ വീട്ടിലിരുന്ന് ആ ഓലകളുടെ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടാകുമോ എന്ന് പേടിച്ചിരുന്ന ഒരു കാലഘട്ടം സ്വഹാബത്തിനുണ്ട്. ആ ഉജ്ജ്വലമായ കാലത്തെ ചരിത്രത്തിൽ നിന്ന് ഓർത്തെടുക്കാൻ, അതിലൂടെ പ്രയാണം നടത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. 100 ആളുള്ള മഹല്ലിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പ്രതിസന്ധി അതാണ് ഫതുബാലിൽ ഉറബ എന്ന് പറയുന്നത്. സിആർഇ സെന്ററിലേക്ക് വാപ്പ അവിടെ കൊണ്ടേക്ക് ഇറക്കിയിട്ട് ഉണ്ടായ കാര്യം ഞാൻ പറയണേ, വാപ്പ അവിടെ കൊണ്ടേ ഇറക്കി, ഭയങ്കര നിർബന്ധം പിടിച്ച് വാപ്പ അവിടെ കൊണ്ടേ ഇറക്കി. ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ എല്ലാം ഇവിടെ വന്നിരുന്നേ, എന്നിട്ട് ഇവിടുന്ന് കുറച്ച് നേരത്തെ വാപ്പ അവിടെ വരുന്നതിന് മുമ്പ് അവിടെ തന്നെ പോയിരുന്നു അല്ലേ. അങ്ങനത്തെ അനുഭവങ്ങൾ, ഇങ്ങനത്തെ പ്രയാസങ്ങളിലാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികളുള്ളത്. അതുകൊണ്ട് സാമ്പത്തികമായ നിലക്ക് സഹായിക്കണം. പ്രയാണം അത് ഇനിയും ചരിത്രത്തിൽ ജ്വലിച്ച് നിൽക്കുമാറാകട്ടെ. തിരമാലകളെ തള്ളി നീക്കി ദുർബലമായ പങ്കായും കൊണ്ട് ഈ നന്മയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മളെ നമുക്ക് അള്ളാഹു മനസ്സിനെ തെരുമാറാകട്ടെ. പരസ്പരമുള്ള വക്കങ്ങൾ വാശികൾ അതിൽ ദീന നഷ്ടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ എന്നും ഒന്നിച്ചു നിൽക്കാനും ശിർക്കിനും ബിദഅത്തിനുമെതിരിൽ സമരം നടത്താനുമുള്ള ഭാഗ്യത്തെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഗ്നി പർവ്വതങ്ങൾ പിന്നെ ഇത്യാരുടെ ഇദ്ദേഹത്തിന്റെയും അഗ്നി പർവ്വതങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളിൽ അള്ളാഹു നന്മയുടെ മഴ പെയ്യിപ്പിച്ച് അവർക്ക് സൽബോധത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അമീൻ അമീൻ.